എടാ ഷിൻചാനെ വേഗം വാടാ, വേഗം വാ. എന്ത് പറ്റി ഫ്രാങ്ക്ലിൻ അണ്ണ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണല്ലോ, എങ്ങോട്ടാ പോണേ? എടാ ഷിൻചാനെ, അതെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? എടാ ഷിൻചാനെ, ഇന്നത്തെ ദിവസം $1 ഡേ ആണ്. നമ്മളിന്ന് എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും $1 മാത്രം ചെലവ് വരുള്ളോ? ഏ ശരിക്കും എല്ലാം $1 കിട്ടുമോ? നമുക്ക് കാറ് ബൈക്കൊക്കെ മേടിക്കാൻ പറ്റുമോ? ആടാ ഷിൻചാനെ, നമുക്ക് കാറ്, ബൈക്ക്, ബസ്, പ്ലെയിന്, ഹെലികോപ്റ്റർ, ട്രെയിന്, അത് മാത്രല്ല വലിയൊരു മാൻഷൻ വരെ നമുക്ക് മേടിക്കാൻ പറ്റും. അതും വെറും $1. ഫ്രാങ്ക്ലിൻ അണ്ണാ, അണ്ണൻ വല്ല സ്വപ്നം കണ്ടതോ? ഒന്ന് മര്യാദക്ക് കിടന്നുറങ്ങ്. അല്ല ഷിൻചാനെ, ഞാൻ കാര്യമായിട്ട് പറയണതാ, ഇന്ന് നമ്മുടെ സിറ്റിയിൽ എന്ത് ഐറ്റം മേടിക്കണമെങ്കിലും അതിന് വെറും $1 മാത്രം ചെലവ് വരുള്ളോ. ഞാനിപ്പോ ഏതായാലും പർച്ചേസിങ്ങിന് പോവാ, നീ വരണ്ടെങ്കിൽ വന്നോ. നീ ഇപ്പൊ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏ വേണ്ട ഫ്രാങ്ക്ലിൻ അണ്ണാ, ഞാൻ കൂടി അണ്ണന്റെ കൂടെ വരാം. എന്നാ ശരി പോരെ. അല്ല അണ്ണന് ഇക്കാര്യം ആരാണ് പറഞ്ഞെന്ന്? ഞാൻ ഇക്കാര്യം ന്യൂസിലൊന്നും കണ്ടിട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നോട് ഇക്കാര്യം ലെസ്റ്ററാണ് പറഞ്ഞെന്ന്. ഇത് പിന്നെ ന്യൂസിലൊന്നും വരില്ല, സീക്രട്ടാണ്. ന്യൂസിലൊക്കെ വന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിനി ഒരു സാധനം പോലും മേടിക്കാൻ പറ്റില്ല, അമ്മാതിരി തിരക്കവും. അതുകൊണ്ട് ഇത് സീക്രട്ടായിട്ട് വയ്ക്കാം, എല്ലാവർക്കും അറിയില്ല. ഇതിപ്പോൾ ലോസ് ആൻഡോസിലുള്ള പണക്കാർക്കും പിന്നെ ഗവൺമെൻറ് ആൾക്കാർക്കും മാത്രമേ ഇക്കാര്യം അറിയുള്ളൂ. പിന്നെ ലെസ്റ്റർ ഉള്ളതുകൊണ്ട് നമ്മളും കൂടി ഇക്കാര്യം അറിഞ്ഞു. ലെസ്റ്റർ പിന്നെ ഒരു ഹാക്കറാണല്ലോ, എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പർച്ചേസിങ്ങിന് പോവാം. എടാ ഷിൻചാനെ, വേഗം വന്ന് വണ്ടിയിൽ കയറ്. അണ്ണാ, അണ്ണൻ്റെ കയ്യിൽ പൈസ വലുതുണ്ടോ? പൈസ ഉണ്ടോന്നാ? എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നീ ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അല്ല നിനക്ക് എന്നിട്ട് വേണ്ടേ? ആദ്യം എന്താണ് മേടിക്കണ്ടേ? അണ്ണാ, നമുക്ക് ഒരു സൂപ്പർ കാർ മേടിക്കാം. ആടാ ഷിൻചാനെ, നമുക്ക് സൂപ്പർ കാർ മേടിക്കാം. ആ സിമിയോൻ്റെ ഷോറൂമിലെ സൂപ്പർ കാർ ഉണ്ടാവും, നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കാർ മേടിക്കാം. അല്ല ഒരു സൂപ്പർ കാർ എന്തിനാ? നമുക്ക് ആ ഷോറൂമിലുള്ള മൊത്തം കാർ അങ്ങ് മേടിക്കാം, $1 മാത്രമല്ലുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ആ ഷോറൂം അങ്ങ് മൊത്തത്തിൽ മേടിക്കാം, എന്ത് പറയണു? അല്ലണ്ണാ, ഷോറൂം മേടിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, നമുക്ക് അവിടെയുള്ള കാർ മാത്രം മതി. സിനിമയുടെ ഷോറൂമിലിപ്പോ കാറൊക്കെ ഉണ്ടാവില്ലേ? ഇനി ആരെങ്കിലും മേടിച്ചിണ്ടാവോ? ഏയ്, ഇപ്പോ ആരും മേടിക്കാനായിട്ട് ചാൻസ് ഇല്ല. അണ്ണാ എവിടെ നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? ആ ബൈക്കാരൻ തെറി വിളിക്കണു. ആ ബെസ്റ്റ് ദേ കിടക്കണ അവിടെ, നമ്മളെ തെറി വിളിക്കാറയ്യ. ഇവിടെ എന്തോ പരിപാടി നടക്കണ്ടല്ലോ, നമുക്കതില് പങ്കെടുത്താലോ? വൈൻവോഡിന്റെ പരിപാടിയാ. അയ്യോ ഷിൻചാനെ, ഇന്ന് വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം പോവാം. ഈ $1 ഡേ ഇല്ലേ, അത് ഇന്ന് ഈ ഒരു ദിവസം മാത്രമുള്ളൂ. നാളെ നമുക്ക് ഒരു സാധനം പോലും $1 കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് മാക്സിമം ഇന്നത്തെ ദിവസം മുതലാക്കണം. നമുക്ക് ആദ്യം സിമ്മിയുടെ ഷോറൂമിൽ പോയിട്ട് വണ്ടികളൊക്കെ മേടിക്കാം, ആ ഷോറൂം കാലിയേക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ സിമ്മിയുടെ ഷോറൂമിലേക്ക് എത്തേക്കാണ്. അണ്ണാ, ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മോശമാണല്ലോ. നീ കാലാവസ്ഥ വിട്, ഇവിടെ നോക്ക്, നീ 3 സൂപ്പർ കാർ ഇരിക്കണേ. ഇത് ഏത് വണ്ടി? ലംബോർഗിനിയാ തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ആ വണ്ടികൾ ഏതാന്ന് നോക്കി നോക്കാം. 3 വണ്ടികളും പെടപ്പെട വണ്ടികളാ. ഇത് ലംബോർഗിനിയാ തോന്നുന്നുണ്ട്, ഈ ബ്ലാക്ക് കളറ്. ഏയ്, ഇത് ലംബോർഗിനിയല്ല, ഇതിന്റെ ബാക്ക് നോക്കി നോക്കിയേ, അവിടെ മറ്റേ സെഫ്റ്റി ടാങ്കിന്റെ പൈപ്പൊക്കെ വെച്ചേക്കണ്. എവിടെ? എടാ മണ്ട, ഇത് സേഫ്റ്റി ടാങ്കിലേക്ക് കണക്ഷൻ കൊടുക്കണ പൈപ്പല്ല, അതാ വണ്ടിയുടെ എക്സോസ്റ്റാ. എൻ്റെ പൊന്നോ, ഏതായാലും ഈ 3 വണ്ടികൾ പെടപ്പെട വണ്ടികളാ. ഇവിടെ അകത്തും വണ്ടികൾ ഇരിക്കണ്ടേട്ടാ. ഏയ്, ഈ ഷോറൂം ഓപ്പൺ ആണല്ലോ, അതിൻ്റെ അർത്ഥം സിമ്യോൺ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട്. അകത്ത് പിന്നെ രണ്ട് ബെൻറ്റലി ഉണ്ട് കേട്ടാ, രണ്ട് ബെൻറ്റലി ഉണ്ട്, പിന്നെ ഒരു പോർഷ ഉണ്ട്, പോർഷയുടെ SUV. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള എല്ലാ വണ്ടികളും പർച്ചേസ് ചെയ്യാം. എന്ത് പറയണ ഷിൻചാനെ, നമുക്ക് ഈ ഷോറൂം അങ്ങ് മൊത്തത്തിൽ കാലിയേക്കാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ആൻറ്റി നിൽക്കണ്ടല്ലോ. ഹലോ, എന്താണ് അവിടെ? ഏയ് ഒന്നുമില്ല, ഞാനിവിടെ വണ്ടി നോക്കാനായിട്ട് വന്നതാ. ഹലോ ആൻറ്റി, ആൻറ്റിക്ക് ഒരു കാര്യം അറിയോ? ഇന്ന് നമ്മൾ എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും $1 മാത്രം. എടാ ഷിൻചാനെ, മിണ്ടണ്ടക്കടാ, ഈ കാര്യം നാട്ടുകാരെ മൊത്തം അറിയിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാധനം പോലും മേടിക്കാൻ പറ്റില്ല. അല്ല മോൻ, എന്തോട്ട പറഞ്ഞേ, $1 എല്ലാം മേടിക്കാൻ കിട്ടുന്ന. ഏയ് അതല്ല ആൻറ്റി, ഇന്നത്തെ ദിവസം നമുക്ക് $1 ബട്ടർ സ്കോച്ച് മേടിക്കാൻ പറ്റുന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓ, ഇതിലിപ്പോ എന്തോട്ട വലിയ കാര്യമുള്ള, ബട്ടർ സ്കോച്ച് എല്ലാ ദിവസം $1 തന്നെ കിട്ടാറ്. ഒന്നുമില്ല ആൻറ്റി, ഈ ചെക്കൻ ഓരോന്ന് വിളിച്ച് പറയാ, ചെറിയ കുട്ടിയല്ലേ, വിട്ടളഞ്ഞേക്ക്.
ഇവിടെ ഇപ്പോൾ സിമിയോൺ എവിടെയാണാവോ? കാണാനില്ല, ഓഫീസിൻ്റെ അകത്തൊന്നുമില്ല. എനിക്ക് തോന്നണത് സിമിയോൺ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാവുന്ന. ഇന്നത്തെ ദിവസം കാറ് മേടിക്കുകയാണെങ്കിൽ സിമിയോണ് നഷ്ടം വരും. ആ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കാറ് വേണം. ഞാൻ സിമിയോണെ വിളിക്കാൻ പോവാ. ഇന്ന് $1 ഡേ ആണ്, ഞാനിവിടെ നിന്ന് കാറ് മേടിച്ചിട്ട് അടങ്ങുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ സിമിയോൺ ഫോൺ എടുക്കണില്ല കേട്ടാ. ഏയ് എടുക്കില്ലേ? എടുക്കണവരെ ഞാൻ വിളിച്ചോണ്ടിരിക്കും. ഹലോ ഫ്രാങ്ക്ലിനെ, അതെ, എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, നീ പിന്നെ എപ്പോഴെങ്കിലും വിളിക്ക്. ഏയ് അതൊന്നും പറ്റില്ല, നീ മര്യാദയ്ക്ക് ഷോറൂമിലേക്ക് വാ, അല്ലെങ്കിൽ ഈ ഷോറൂമിലുള്ള എല്ലാ വണ്ടികളും ഞാൻ അടിച്ചു മാറ്റും. അയ്യോ വേണ്ട, അങ്ങനെ ചെയ്യല്ലേ, ഞാനത് വരുന്നു 2 മിനിറ്റ്. ആ അങ്ങനെ വഴിക്ക് വാ, നിൻ്റെ ഉടായ്പ് പരിപാടിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഓക്കെ, ഇവിടുത്തെ സിമിയോൺ ഷോറൂമിലേക്ക് വന്നേക്കാണ്. എടാ ഫ്രാങ്ക്ലിനെ, സുഖല്ലടാ? ആടാ എനിക്ക് സുഖമാണ്, നിനക്കോ? എനിക്കിവിടെ വലിയ സുഖമില്ല. ആ സുഖം ഉണ്ടാവില്ല, വേറൊന്നുമല്ലല്ലോ, ഇന്നത്തെ ദിവസം $1 ഡേ അല്ലേ, എല്ലാ കാറും $1 കിട്ടും. എടാ ഫ്രാങ്ക്ലിന്, എൻ്റെ കച്ചവടം പൊളിഞ്ഞു കൂടാ. ഇതിലിപ്പോൾ ഞാനെന്തൊരു ചെയ്യാനാ സിമിയോണെ? ലോസ് ആൻഡോസിലെ ഗവൺമെൻറ് ഇങ്ങനൊരു റൂൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് പാലിക്കണ്ടേ? എനിക്കിപ്പോൾ എന്തുട്ടായാലും $1 എല്ലാ വണ്ടികളും വേണം. അയ് ശരി, അപ്പം മോൻ നേരത്തെ ഇതാണല്ലോ ഉദ്ദേശിച്ചത്, $1 എല്ലാം കിട്ടുമെന്ന്. അപ്പം ബട്ടർ സ്കോച്ച് മാത്രമല്ല, വണ്ടികളും നമുക്ക് $1 മേടിക്കാൻ പറ്റും, അതല്ലേ? അയ്യോ ഈ ആൻറ്റി അറിഞ്ഞല്ലോ. അല്ലാണ്ട് പിന്നെ അണ്ണൻ ഇത്ര ഉറക്കം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയേണ്ടിരിക്കുമോ? ഓ അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഞാൻ ഇവിടുത്തെ എല്ലാ വണ്ടികളും മേടിക്കാൻ പോവാ $1. അയ്യോ ആൻറ്റിക്കത് മേടിക്കാൻ പറ്റില്ല, ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഞാൻ ബുക്ക് ചെയ്തതാ, എല്ലാം എൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്, ആൻറ്റിക്കത് മേടിക്കാൻ പറ്റില്ല. ശേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്താ പോവാണ്. ശരി അപ്പോൾ. ഓക്കെ, ആ ആൻറ്റി ഇങ്ങനെ പോയേക്കാണ്. സിമോണെ, അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എന്തായാലും എല്ലാ വണ്ടികളും മേടിക്കാൻ പോവുക, എത്രയാണ് ടോട്ടൽ റേറ്റ് പറഞ്ഞത് എല്ലാ വണ്ടികളും കൂടിയിട്ട്? അതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം കൂടിയിട്ട് $6. എടാ ഫ്രാങ്ക്ലിന്, എങ്ങോട്ട് പോണേ? ആ $6 എങ്ങനെ താടാ? എടാ സിമോണെ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ആയിട്ട് ഒന്നുമില്ല. എന്നാ ഗൂഗിൾ പേ എങ്ങനെ? ഗൂഗിൾ പേ അതെങ്കിലും ചെയ്. ആടാ സിമിയോണെ, ഞാൻ ചെയ്യാം. ഈ വണ്ടി പിന്നെ നൈസാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല, എക്സോസ്റ്റൊക്കെ കിടിലെന്നായുണ്ട്. നമുക്കിനി അടുത്തത് എന്താ മേടിക്കണ്ടേ? ആ നമുക്കിനി വീട് മേടിക്കണം, വലിയൊരു മാൻഷൻ മേടിക്കാം, അതായിരിക്കും നല്ലത്. അണ്ണാ ഈ വണ്ടി മാറ്റാം, പകരം നമുക്ക് ആ ബെന്റ്ലിയിൽ പോവാം, അതിൽ പോവാനായിട്ട് കുറച്ചുകൂടി സുഖം ഉണ്ടാവും. ആണോ, എന്നാൽ പിന്നെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ ബെന്റ്ലിയിൽ പോവാം. സിമിയോണെ ഒരു കാര്യം ചെയ്, ഈ വണ്ടികളില്ലേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്ക്. ഏയ് വീട്ടിലേക്ക് ഒന്നും ഡെലിവറി ഇല്ല, താ വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. ഏയ് സിമിയോണെ, ഞാനൊരു $6 കൂടി എക്സ്ട്രാ തരാം, ഈ വണ്ടികളെ ഡെലിവറി ചെയ്തേക്ക്. ശരി, ഞാൻ പോയിട്ട് ഡെലിവറി ചെയ്തോളാം. എടാ ഷിൻചാനെ വേഗം വാടാ, നമുക്കിനി പോയിട്ട് വീടൊക്കെ മേടിക്കണം. അണ്ണാ നമുക്ക് വലിയൊരു വീട് മേടിക്കണ്ട, വലിയൊരു ലക്ഷറി മാൻഷൻ. ആടാ ഷിൻചാനെ, നമ്മൾ വലുതന്നെ മേടിക്കണുള്ളോ, $1 ചെറുതെന്തിനാ മേടിക്കണേ? വേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വലുത് മേടിക്കാം, അതൊക്കെ അത്രേ ഉള്ളോ. അല്ല ഇവിടെ ലോസ് ആൻഡോസിൽ ഏതെങ്കിലും വീട് വിൽപ്പനയ്ക്ക് ഉണ്ടാ? ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഏയ് ഉണ്ടാവാണ്ടിരിക്കില്ല, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വീട് വിൽപ്പനയ്ക്ക് ഉണ്ടാവും, നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മൈക്കിളിൻ്റെ വീടിൻ്റെ ഏരിയയിലേക്ക് എത്തിയേക്കാണ്, ഇവിടെ ഒരു വീട് കാണാൻ പറ്റും, അത് ഫോർ സെയിലാ. ഈ വീട് ഇതൊരിക്കും ആരും മേടിച്ചിട്ടില്ല. എടാ ഷിൻചാനെ, ഈ വീട് കുഴപ്പമുണ്ടോ? നമുക്കിനി വേറെ വീട് നോക്കണോ? ഏയ് വേണ്ട അണ്ണാ, ഈ വീട് കുഴപ്പമൊന്നുമില്ല, ഇത് മതി, നമുക്ക് പെട്ടെന്ന് ഈ വീട് മേടിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് മേടിക്കും. ആ നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമുക്ക് 2 വണ്ടികൾ വയ്ക്കാൻ പറ്റുണ്ടോ? ഇതെന്തോ ഓപ്പണാവാത്ത. ആ അതിൻ്റെ താക്കോലൊന്നും നമ്മുടെ കയ്യിലില്ല, അത് വീടിൻ്റെ ഓണറുടെ കയ്യിലോ. അത്യാവശ്യം വലിയൊരു വീടാണ്, ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് മേലേക്ക് കയറാൻ, അകത്തും സ്റ്റെപ്പ് ഉണ്ടാവും. ഓ ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ, 2 സ്വിമ്മിംഗ് പൂളുണ്ട്, ചോപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂള് വരെ ഉണ്ട്. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം. ഇവിടെ പിന്നെ ചെറിയൊരു ഏരിയ ഉണ്ട്, ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കതൊരു കാര്യം ചെയ്യാം, ഈ വീടങ്ങ് പർച്ചേസ് ചെയ്യാം, അല്ലേ ഷിൻചാനെ? അതാണ് ഈ വീടങ്ങ് മേടിക്കേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് മേടിക്കും. ആ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഓണറിനെ വിളിക്കാം, എന്നിട്ട് ഈ വീടങ്ങ് $1 മേടിക്കാം. അണ്ണാ ഓണറിൻ്റെ നമ്പർ പുറത്ത് കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി.
ആ അതെനിക്കറിയാം, ഞാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ പോവാ. ഓക്കെ, ഇവിടെ ഞാൻ ഓണറിനെ വിളിച്ചേക്കാണ്. ആളിപ്പോൾ ലോസ് ആൻഡോസിലില്ല, വേറെ ഏതൊരു കൺട്രിയിലാ. അതുകൊണ്ട് ആ ഒരു ഡോളറില്ലേ, അത് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാ പറഞ്ഞേ. ശരി, നമുക്കത് ഗൂഗിൾ പേ ചെയ്യാം. അങ്ങനെ നമ്മൾ വീടും കൂടി സ്വന്തമാക്കിയേക്കാം. അടുത്തത് ഇനി എന്താ മേടിക്കണ്ടേ? ഷിൻചനെ വേഗം പറ, ഇരുട്ടാവണക്കാളും മുമ്പ് എല്ലാം മേടിക്കണം. അണ്ണാ, നമുക്കേ ഒരു ജെറ്റ് മേടിക്കാം, എൻ്റെ ഒരു ആഗ്രഹമാണ്. ആണോ, എന്നാ പോരെ, നമുക്കിനി പോയിട്ട് ഒരു ജെറ്റ് അങ്ങ് മേടിക്കാം. നിന്റെ ആഗ്രഹം സാധിക്കട്ടെ. അണ്ണാ, ജെറ്റ് അവിടെ നിന്ന് കിട്ടാ? എയർപോർട്ടിലല്ലേ? ആ എയർപോർട്ടിലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ്. വണ്ടിയുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് പക്ഷേ എനിക്ക് ജെറ്റൊന്നും കാണാനില്ല. അപ്പുറത്ത് ഇഷ്ടംപോലെ വെയർ ഹൗസ് ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ജെറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കണു. അണ്ണാ, എയർപോർട്ടിൽ ഇതേപോലെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടില്ലേ? ഫൈൻ കിട്ടിയാൽ ഇപ്പൊ എന്താ, ഒരു ഡോളർ അല്ലേ, അതങ്ങ് കൊടുത്തേക്കാം. ഏ, ഫൈന് വരെ ഒരു ഡോളറാ? ആടെ ഷിൻചാനെ, എല്ലാം ഒരു ഡോളറാ. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ട്, ഇത് നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഈ ജെറ്റ് കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. ഏ, അത് വേണ്ട അണ്ണാ, എനിക്ക് ഈ കാണുന്ന വലിയ പ്ലെയിൻ മതി. പോടാ, ഇത് മേടിച്ചിട്ട് ഒരു ഉപകാരം ഇല്ല, വേസ്റ്റാണ്. നമുക്ക് ചെറിയൊരു പ്രൈവറ്റ് ജെറ്റ് മതി, അതും ലക്ഷറി. ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ആ, നമുക്ക് അപ്പുറത്ത് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, മുമ്പിലും ഒരു ജെറ്റ് ഉണ്ട്. ആ, ഇത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പുറത്ത് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു വെയർ ഹൗസും കൂടി ഉണ്ട്. ഓ, ഇവിടെ രണ്ട് ലിമോ ഉണ്ടല്ലോ. ഷിൻചാനെ, നീ അത് ശ്രദ്ധിച്ച? അത് മിക്കവാറും ഇവന്മാരുടെയോ. ചേട്ടാ, അതെ, ആ കാണുന്ന രണ്ട് ലിമോസിൻ നിങ്ങളുടെയാണോ? അതെ അതെ, ആ രണ്ട് ലിമോസിൻ നമ്മുടെയാണ്. ഇന്ന് രാവിലെ സിമ്മയുടെ ഷോറൂമിൽ നിന്ന് ഒരു ഡോളറിന് മേടിച്ചതാ. അയ് ശരി, ഇവന്മാരും അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഷേ, നമ്മളിപ്പോൾ സിമ്മയുടെ ഷോറൂമിലേക്ക് കയറാൻ ലേറ്റായി. കുറച്ച് മുന്നേ പോകാരുന്നെങ്കിൽ ആ രണ്ട് ലിമോസിൻ നമുക്ക് മേടിക്കാൻ പറ്റിയേനെ. ആ കുഴപ്പമില്ല, നമ്മൾ ബാക്കി വണ്ടികൾ മേടിച്ചില്ലേ, അത് മതി. നമുക്കിനി പോയിട്ട് ആ ജെറ്റങ്ങ് മേടിക്കാം. ആ ജെറ്റ് മാത്രമേ എനിക്ക് കാണാവുള്ളൂ, ഇവിടെ എനിക്ക് വേറെ ജെറ്റൊന്നും കാണാനില്ല. ഈ ബ്ലാക്ക് ജെറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. എടാ ഷിൻചാനെ, നീ നോക്കണത്, ഈ ജെറ്റ് നൈസാ, ഫുള്ള് ലക്ഷറിയാണ്, ഒരു രക്ഷയുമില്ല. അണ്ണാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജെറ്റങ്ങ് മേടിക്കാം. എന്താ നോക്കി നിൽക്കണേ? ഹലോ, നിങ്ങളൊക്കെ ആരാണ്? എന്തോടെ കാര്യം? ഹലോ ചേട്ടാ, അതെ, ഞാൻ ഈ ജെറ്റ് മേടിക്കാനായിട്ട് വന്നതാ. ഏ, നീ ജെറ്റ് മേടിക്കാനായിട്ട് വരെ? ഈ ജെറ്റിൻ്റെ വില എത്രയാണെന്ന് അറിയോ എനിക്ക്? ആ, ഒരു ഡോളർ അല്ലേ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മേടിക്കാനായിട്ട് വന്നേ. ഇതോ, ഒരു ഡോളറിനൊന്നും കിട്ടാൻ പോണില്ല, തൽക്കാലം ഇവിടെ നിന്ന് ചെല്ല്. ഏയ് ചേട്ടനെ, ഇപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഇന്ന് വൺ ഡോളർ ഡേ ആണ്. ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ഐറ്റം മേടിക്കുകയാണെങ്കിലും ഒരു ഡോളർ മാത്രം ചിലവ് വരുള്ളോ. ഓ, ഇന്ന് വൺ ഡോളർ ഡേയാ, ഞാനത് ഓർത്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഈ ജെറ്റങ്ങ് മേടിക്കാൻ പോവാ. ഒരു ഡോളർ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എൻ്റെ പ്രൈവറ്റ് ജെറ്റും കൂടി മേടിച്ചേക്കാണ്. എന്തെങ്കിലും ആവട്ടെ, ഷിൻചാൻ്റെ ആഗ്രഹം അങ്ങനെ കംപ്ലീറ്റ് ആയി. എടാ ഷിൻചാനെ, വേഗം വന്ന് കയറ്, നമുക്ക് ഒരു പറക്കലങ്ങ് പറക്കാം. അണ്ണന് പ്ലെയിൻ ഓടിക്കാനൊക്കെ അറിയില്ലേ? ആ, എനിക്ക് പ്ലെയിൻ ഓടിക്കാനൊക്കെ അറിയാം, ഇതിപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കണം. ഓക്കെ, നമ്മളെങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്, ലെറ്റ്സ് ഗോ. അണ്ണാ, എനിക്ക് പേടിയാവുണ്ട്. എന്തിനാ പേടിക്കണേ, ഞാനല്ലേ ഫ്ലൈറ്റ് ഓടിക്കണേ. ആ, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാവണ്. ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ കയറാത്ത ആളൊന്നുമല്ലല്ലോ. നീ ഇപ്പോൾ പേടിക്കണ്ട ഷിൻചാനെ, നമ്മളൊക്കെ പ്രൊഫഷണലാ. നീ എന്നിട്ട് വിചാരിച്ചേ, എൻ്റെ സ്കില്ല് ഞാൻ കാണിച്ചു തരാം. ഇതേ നോക്ക്. വീ അണ്ണ, എന്തുട്ടീ കാണിക്കണേ, എനിക്ക് തല കറങ്ങണു. അണ്ണ നിർത്ത്, മര്യാദയ്ക്ക് ഓടിക്ക്. ആ ശരി, ഞാൻ മര്യാദയ്ക്ക് ഓടിച്ചോളാം. ഇവിടെ ഇപ്പോൾ ഭയങ്കര മഞ്ഞായതുകൊണ്ട് ഒന്നും ശരിക്ക് കാണാനില്ല. അണ്ണ എന്തുട്ടി കാട്ടണേ, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ചാടിറങ്ങും കേട്ടോ. ഏ ഷിൻചാനെ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, നീ എവിടെയെങ്കിലും തലടിച്ച് വീഴും. എന്നാ പിന്നെ മര്യാദയ്ക്ക് ഓടിക്കേ. ശരി.